ഒരു വലിയൊരു തീരുമാനമുണ്ട്. ഡ്രീം ടു സിമ്മിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പിന്നെ നമ്മള് ഒരു സബ്സ്ക്രൈബർ പറഞ്ഞിരുന്നു കടലിന്റെ ഉള്ളിലേക്ക് കുറച്ചു ദൂരം പോയിട്ട് ആഴം കാണിച്ചു തരുമോ എന്നുള്ളത്. അതായത് ഇവിടുന്ന് കുറച്ചു ദൂരം പോയിട്ട് അവിടുന്ന് ആഴം അവർ കാണുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് വേണ്ടിട്ട് നമ്മൾ ഡ്രീം ടു സിമ്മ് നിങ്ങൾ പേടിക്കണ്ട. ഓക്കെ, അതായത് ഈ വടിയിൽ നിന്ന് നമ്മൾ എത്ര ദൂരം പോകുന്നുള്ളത് നിങ്ങൾ കടലിൽ കാണിച്ചു തരണം. വെള്ളത്തിക്ക് പോകുമ്പോ നമ്മൾ യൂസ് ചെയ്യണ കവർ ഇതാണ്. കാരണം വെള്ളം കയറി കഴിഞ്ഞാൽ ഫോണ് വരെ മിസ്സായി കഴിഞ്ഞാൽ ഇവരെ കിട്ടില്ല. അതിന് വേണ്ടി സേഫ്റ്റി വേണ്ടി ഇതാണ്. നല്ല ഉപ്പ് വെള്ളമായതുകൊണ്ട് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നു കേട്ടോ. പിന്നെ നമുക്ക് അടിപൊളി കാണാം എത്ര ആഴുണ്ട്. എല്ലാം നിങ്ങൾക്ക് അടിപൊളി കാണിച്ചു തരാം. ഇത് ആരും കാണിച്ചിട്ടാത്ത സാധനങ്ങളുടെ സ്പെഷ്യൽ ഐറ്റങ്ങളാണ്. അതൊക്കെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ സബ്സ്ക്രൈബർ ഒരാൾ ചോദിച്ചതുകൊണ്ട് അവരെ എല്ലാവർക്കും വേണ്ടി ആയിക്കോട്ടെ പറഞ്ഞു കേട്ടോ. കുറച്ചു നേരം പോകും. ഞാൻ പോയിട്ട് ഞാൻ ഫോണായിട്ട് കൊണ്ടുപോയാൽ എത്ര ആഴുണ്ട് എല്ലാം കാണിച്ചു കേട്ടോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ടായിട്ടൊന്നും ഒരു കാലത്തും കിട്ടില്ല കേട്ടോ. പോവല്ലോ തിരമാല നിങ്ങൾ കണ്ടിട്ട് ആരും വെള്ളത്തിക്കൊന്നും ഇറക്കണ്ട. കാരണം ഞങ്ങള് ഡെയിലി പ്രാക്ടീസ് ഉള്ളോട്ടെ തിരമാല കേട്ടോ. കാരണം വലിയ തിരമാല വരുമ്പോ നമ്മൾ കാണണം കേട്ടോ. കാണുണ്ടോ തിരുമല കൂടിട്ടോ. തിരുമല കൂടിക്കൂടി വരുന്നുണ്ട്. ഒരു വലിയ തിരുമല വരുന്നുണ്ട്. കാണണ്ട അടിപ്പോ ഇവിടെ നല്ല തിരുമല വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കൊട്ടൂർ ഉള്ളു പോവാണ്. ഒരു വലിയൊരു തീരുമാനമുണ്ട്. വലിയൊരു തീരുമാനമുണ്ട്. വീണ്ടും ഇവിടെ മുങ്ങൽ കുറച്ച് പാടാണ്. എന്നാലും ഇവിടെ നിന്ന് മുങ്ങി നോക്കാം കേട്ടോ. ഞാൻ അത്യാവശ്യം ഉള്ളിക്ക് വന്നിട്ടുണ്ട്. എന്താ ഒരു തീരുമാനം ഇവിടുന്ന് മുങ്ങാം കേട്ടോ. നോക്കിയൊക്കെ എത്ര ആളുണ്ട് നോക്കി നോക്കാം. അടിപോയി നോക്കട്ടോ. ഫോണായിട്ട് കുറച്ച് അടിപോയപ്പോ എന്താന്നറിയില്ല. മേലെ വന്നപ്പോ കുറച്ചും കൂടെ അടിപോയ വീഡിയോസ് ഉണ്ടായിരുന്നു. ഇതിൽ കുറച്ച് ഇടാൻ പറ്റില്ല കേട്ടോ. അത് ഓട്ടോമാറ്റിക് കട്ടായിരിക്കുന്നു. അപ്പോൾ ഞായറാഴ്ച റെക്കോർഡാവണം പ്രതീക്ഷിച്ചു. പക്ഷെ എന്നിട്ട് കരയ്ക്കൊന്നും ഇപ്പോൾ റെക്കോർഡായില്ല. കുറച്ചുള്ള വീഡിയോ ഓട്ടോ കുറച്ചുപേരും പോയിട്ടുണ്ട്. എന്നാലും വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. നോക്കിക്കോ അവിടെ അത്യാവശ്യം ആളുണ്ട്. അതുകൊണ്ട് നല്ല അടി പോവാൻ നിന്നല്ലേ ഞാൻ കേട്ടോ. ഒരു രണ്ടാളുടെ ട്രെയിനിൽ പോയി ഞാൻ അവിടെ നിന്ന് മുങ്ങി. ഞാൻ ഈ ആലപ്പുഴ ബീച്ച് പറഞ്ഞ് ഇങ്ങനെ ഫ്ലോപ്പായിട്ട് പോവാ മനസ്സിലായി. അതുകൊണ്ട് അത്ര ഇവിടെ ഒന്നും ആളില്ല. അതിൻ്റെ അപ്പുറത്തെ ആളുള്ളൂ. കൊല്ലം ബീച്ചുകളൊക്കെ ചില ബീച്ചുകളൊക്കെ സ്റ്റേറ്റ് ഇങ്ങനെ ആയിരിക്കും മനസ്സിലായോ. നമ്മൾ ഇവിടെ ഇറങ്ങി ഇവിടുത്തെ നല്ല താഴ്ച ഉണ്ടാവും. കാരണം ഇത് ആലപ്പുഴ അത്ര ഡീപ്പില്ല. കുറച്ച് അങ്ങോട്ട് വരെ ഡീപ്പുള്ളൂ. അപ്പൊ എല്ലാം ശ്രദ്ധിക്കുക. ആരും ഇറങ്ങണ്ട. ചില കടലൊക്കെ പറഞ്ഞ് ഇങ്ങനെ ആയിരിക്കും ഫ്ലോപ്പ്. ഇറങ്ങിയത് വെള്ളം കൊണ്ടെങ്കിൽ ഞാൻ ആഴ്ത്തിക്കൊണ്ട് പോകും. എന്നിട്ട് ആരും ഇറങ്ങണ്ട. ഞങ്ങൾ ഡെയിലി പ്രാക്ടീസ് കൊണ്ട് മാത്രം ഞങ്ങൾ ഇറങ്ങുന്നു ഇവിടെ. നമ്മുടെ രണ്ട് ലൈഫ് ഗാർഡൊക്കെ ഉണ്ട് നമ്മുടെ കൂടെ. അതുകൊണ്ട് മാത്രം. അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ട് സബ്സ്ക്രൈബ് മറക്കണ്ട. വെള്ളത്തിൻ്റെ മാത്രം വീഡിയോ ഉള്ളൂ. വേറെ ഒന്നും ഇട്ടില്ല. വെറുതെ എട്ട് കിലോ ഫോറ് എടുക്കും. ഒരു കാര്യം പറയാൻ പറഞ്ഞു ഞാൻ. നമ്മൾ ഇവിടുന്ന് കുറച്ച് അങ്ങോട്ട് ഉള്ളോട്ട് നീന്തി കഴിഞ്ഞാൽ പടിഞ്ഞാറോട്ട് കാറ്റ് വന്നാൽ, അതായത് ഉള്ളിക്ക് കാറ്റ് വന്നാൽ നമുക്ക് ഇങ്ങോട്ട് നീന്തി വരാൻ പറ്റില്ല. അതുകൊണ്ട് ഒരുപാട് ആരും അങ്ങോട്ടും പോരുത് കേട്ടോ. നമ്മൾ നീന്തി നീന്തി കുറച്ച് അവിടെ വരെ എത്തി. കാറ്റ് ഇവിടുന്ന് ഉള്ളിക്ക് അടിക്കുകയാണ്. മീൻപിടുത്തക്കാർ ആരും ഉണ്ടാവില്ല കൂടെ ഇല്ലെങ്കിൽ നമ്മൾ പെടും മനസ്സിലായോ. നമ്മൾ പിന്നെ ഇങ്ങോട്ട് നീന്തി വരാൻ പറ്റില്ല. കാറ്റ് അങ്ങോട്ട് അവിടെ പോയിക്കൊണ്ടേ ഇരിക്കും. ഇവിടെ എത്ര നീന്തി നടന്നാലും അങ്ങോട്ട് പോയിക്കൊണ്ടേ ഇരിക്കും. അതുകൊണ്ട് ആരും മെയിൻ ആയിട്ട് കടലിൽ ആരും ഇറങ്ങണ്ട കേട്ടോ. അതാണ് മെയിൻ പറയുന്നത്. ജസ്റ്റ് ഒരു ആർക്കി കടലിറങ്ങി എക്സ്പീരിയൻസ് അപൂർവം കുറച്ച് പേർക്ക് ഉണ്ടാവുള്ളൂ. അപ്പോൾ കാണാത്തവർക്ക് വേണ്ടി മാത്രം ഈ ഒരു കേട്ടോ. ആരും വെള്ളത്തേക്ക് ഇറങ്ങണ്ട.
നിങ്ങൾ ആര് ചീത്തെന്ന് പറയണ്ട, കാരണം നമ്മള് സ്ക്യൂബ ഡൈവിംഗ് ഇട്ടിട്ട് ഞങ്ങൾ കടലിലേക്ക് ഇറങ്ങാറുള്ളതാണ്. 100-120 feet ഗോവയിൽ ഇറങ്ങാറുണ്ട് കേട്ടോ. ഇവിടെ ഇറങ്ങിയിട്ടില്ല, കേരളത്തിൽ ഇറങ്ങിയിട്ടുണ്ട്, ഗോവയിലൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ആക്ച്വലി ഫുൾ ട്രെയിനിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇത്രയും സേഫ്റ്റിയോടെ, സേഫ്റ്റി പറഞ്ഞാൽ ഞങ്ങൾക്ക് അറിയാം, ഞങ്ങൾ കോൺഫിഡൻ്റ് ഉണ്ട്. അതായത് പ്രാക്ടീസ് ഇല്ലാത്തവരൊന്നും ഇതേമാതിരി ചാടി ഇറങ്ങില്ല കേട്ടോ. അപ്പോൾ നമുക്ക് കുറേ ട്രെയിനിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ടാണ് ഞങ്ങൾ കടലിലേക്ക് ഇറങ്ങുന്നത് കേട്ടോ. അപ്പോൾ വീട് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്താൻ മറക്കണ്ട. പിന്നെന്താ ചെയ്യേണ്ടത്, എല്ലാ അമർത്തം അടിച്ച് പൊട്ടിക്കുക തന്നെ.